കാരണം നമുക്കിവിടെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കും ആ ടൈമിൽ. അപ്പോൾ എല്ലാവരും അവിടെ 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 ഉണ്ട്. അപ്പോൾ ഒരു ഒരു എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി എടുത്ത് വെച്ചിട്ട് ഭയങ്കര ഹൈറ്റിൽ വെക്കാൻ പറ്റുന്ന ഒരു ടൈം സാബു ചേട്ടനില്ല. സാബു ചേട്ടൻ പറയും, കാരണം സാബു ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കും. ക്ലൂ ഏതൊക്കെയാണെന്ന് ചോദിച്ചത്? പുള്ളി ആ രണ്ട് ക്ലൂ മാത്രമേ പറഞ്ഞുള്ളൂ. രണ്ട് ക്ലൂ മാത്രമേ. പൊടി പിടിച്ച് തരാം, ആരും പോകാത്ത തരാം. പക്ഷെ ഞാൻ അങ്ങോട്ട് പറഞ്ഞ ക്ലൂവാ. പുള്ളി കുറേ കേട്ടിട്ട് പറഞ്ഞ് അക്ഷര ഏതാണ്ട് എത്തി ബുദ്ധിയുണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നീ പോ, എല്ലായിടത്തും നീ പോയി തപ്പില്ലോ. പുള്ളി പുറത്താ വെച്ചേക്കുന്ന അകത്തല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പുള്ളി ബുദ്ധി ബുദ്ധിയിൽ ഞാൻ പറയത്തില്ല. പുള്ളി ഇറങ്ങി വരുന്ന ഞാൻ കണ്ടായിരുന്നു. പിന്നെ പുള്ളി തിരിച്ച് കയറുന്നത് റൂമിലേക്ക്, വീണ്ടും റൂമിലേക്ക് കയറി. പക്ഷെ ഇവിടെ ആർക്കൊക്കെ അറിയാം ഇതിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. എനിക്കത് ആ കണക്ഷൻ കിട്ടാത്ത മുറിയൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് ഒരുമിച്ച് ക്ലീൻ ചെയ്തത്, സാധനങ്ങൾ വാരുന്നത്, തുണി അലക്കുന്നു, ഗ്ലാസ് കഴിക്കുന്നു. വേറെന്തേലും വേണോ ചേച്ചി? ഒന്നും വേണ്ട. വെള്ളം? വെള്ളം ഇപ്പം വേണ്ട. എനിക്ക് ഇന്നലെ തൊട്ട് തോന്നി, സഡൻലി ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേ ടെമ്പറേച്ചർ ഡൗൺ ആയപ്പോൾ ആദ്യം തോന്നി കാലുവേദനേൻ്റെ ആണ്, പിന്നെ ഇപ്പോഴാണ് മനസ്സിലായത്. ഈ ഇതുള്ളതുകൊണ്ട് പിന്നെ മേ ബി കുറേ ടെൻഷൻ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ടോട്ടലി മനസ്സിലാക്കാം, ബിക്കോസ് ഞാൻ ആ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാം, നമ്മൾ മനുഷ്യന്മാരാണ്. ഈ നമുക്ക് എപ്പോൾ നമ്മൾ കയറുന്നു, എപ്പോൾ നമ്മൾ ഇറങ്ങുന്നു അറിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. കയറും കഴിഞ്ഞു, ഇനി എപ്പോൾ ഇറക്കും, ഇറങ്ങുന്നതല്ല ഇറക്കും. അത് ഭയങ്കര ഒരു ഒരു ഇറങ്ങും ഇറക്കിൻ്റെ ഇടയിലുള്ള ഒരു ഫ്ലക്ച്വേഷൻ എനിക്ക് മനസ്സിലാക്കാം. സോ കലിവലി അത് പ്രശ്നമല്ല. ആ പിന്നെ ശ്രീരേഖ അവിടെ ആദ്യ ദിവസം തൊട്ടിട്ടില്ലേ? പിന്നെ അല്ല, എനിക്കതിൽ ടെൻഷനല്ല മാം. എനിക്ക് ഇറങ്ങുന്നതിൻ്റെ ടെൻഷനല്ല, എനിക്കൊരു ടാസ്ക് തന്നാൽ അത് പൂർത്തിയാകും, അതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ ടാസ്ക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വെപ്രാളമാണ്. കുഞ്ഞു പിള്ളേരുടെ കയ്യിലൊരു പന്ത് ആദ്യം കൊടുക്കുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പൊ ഇവർക്കത് മനസ്സിലായില്ല, എനിക്കങ്ങനെ ഒരു ചാൻസ് കിട്ടി. അപ്പൊ എനിക്കതിൻ്റെ ഒരു ആക്രാന്തം ഉണ്ടാവും, ആക്രാന്തം. അപ്പൊ അത് ഇവിടെ ഉള്ളവർക്ക് അതിന്റെ ഇത് അറിയില്ല. അവർക്ക് തോന്നുന്നത് നിങ്ങൾ ഷോ ഓഫ് ചെയ്യുക. ഷോ ഓഫ് ആണ്. അല്ലല്ല, എനിക്ക് ഞാൻ അത്ര എക്സൈറ്റഡ് ആണ്. പിന്നെ എനിക്കത് ചെയ്ത് നമ്മൾ ചെയ്താലും ഇല്ലെങ്കിൽ അത് തീർത്ത് കഴിഞ്ഞാലുള്ള ഒരു സുഖമുണ്ട്, അതൊരു ഫീലിംഗ് ആണ്. ഐ അണ്ടർസ്റ്റാൻഡ്.